ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി മാങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഇവിടെ ഞാൻ 1 കിലോ മാങ്ങയാണ് അച്ചാർ വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് 1-20 മിനിറ്റ് ഒന്ന് മാറ്റിവെക്കുക. നമ്മൾ അച്ചാർ വെക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കണം. കാരണം നല്ലെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് അച്ചാറിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ദാ 1-20 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഉരുളി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 സ്പൂൺ കടുകിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1/30 അല്ലി വെളുത്തുള്ളിയും വലിയൊരു കഷ്ണം ഇഞ്ചി നുറുക്കിയതും കൂടെ ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കായപ്പൊടിയും കൂടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ 1 പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ട്. ദാ ഏകദേശം അതിലെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചിട്ട് പൊടികളൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ചാറു വേണം അല്ലെങ്കിൽ പുളി വേണം അതിനനുസരിച്ച് വിനാഗിരിയും കൂടി ചേർത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളതൊന്ന് തിളപ്പിക്കണം. നിങ്ങൾക്ക് അച്ചാറിന് ചാറ് ഇനിയും വേണമെങ്കിൽ കുറച്ച് വെള്ളം ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ദാ നല്ലൊരു തിള വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉപ്പിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയുടെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മാങ്ങയിൽ നമ്മളുടെ ഈ മസാലക്കൂട്ടൊന്ന് പിടിക്കണം. ദാ എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പിൻ്റെ അളവ് ഈ സമയം നോക്കണം. കുറവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ദാ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മളുടെ സൂപ്പർ മാങ്ങ അച്ചാർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഈ അച്ചാർ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് അതിൽ 1/4 സ്പൂൺ ഇടാൻ പാടില്ല. അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയച്ചാർ റെഡിയായിട്ടുണ്ട്.